കഴിഞ്ഞ രണ്ട് ദിവസമായി ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള വാർത്തകളും വീഡിയോകളുമാണ് ചെയ്യുന്നതെല്ലാം. ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ജനങ്ങൾക്ക് ആരായിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന നിമിഷങ്ങളായിരുന്നല്ല. ജനനായകനാണ് എന്ന് മുൻപേ ആളുകൾ പറയുമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ജനസമ്മതി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മാത്രം കണ്ടാൽ മതിയാകും. പല മേഖലയിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് കാണുന്ന നമ്മളും അറിയാതെ അദ്ദേഹത്തിന്റെ ആരാധകരായി മാറുകയാണ്. ഈ വാർത്തകളെല്ലാം തുടർച്ചയായി കാണുന്ന ഇവരോടും അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. കഴിഞ്ഞ 3 ദിവസമായി ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഞങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലപ്പുറം ജനങ്ങൾക്ക് ഏതൊരു സഹായത്തിനും ഓടിയെത്താവുന്ന, സമീപിക്കാവുന്ന ഒരു ജനകീയനായൊരു നേതാവായിരുന്നു അദ്ദേഹമെന്ന് ഇപ്പോഴാണ് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചത്. ഏതൊരു സാധാരണക്കാരനായ ഒരു വ്യക്തി എടുത്താലും അയാൾക്ക് ഉമ്മൻചാണ്ടി സാറിനെക്കുറിച്ച് പറയാനും ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അദ്ദേഹം ചെയ്തു കൊടുത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇനി വരും തലമുറയ്ക്ക് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറഞ്ഞു കൊടുക്കാം ഇങ്ങനൊരു രാഷ്ട്രീയ നേതാവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചാണ് ഡിസൈനിങ് വർക്കൊക്കെ ചെയ്തത്. അപ്പോൾ ജനഹൃദയങ്ങളിൽ എത്രമാത്രം ആഴത്തിലാണ് ഉമ്മൻചാണ്ടി സാർ സ്പർശിച്ചതെന്ന് ഈ ദിവസങ്ങളിലാണ് അറിയാൻ സാധിച്ചത്. ഒരു കൊച്ചു കുഞ്ഞിന് പോലും ഉമ്മൻചാണ്ടി എന്ന് വിളിച്ച് ആ കുഞ്ഞിൻ്റെ ആവശ്യം പങ്കുവെക്കാൻ പറ്റണമെങ്കിൽ എത്രമാത്രം സ്പേസാണ് ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി സാർ കൊടുത്തതെന്ന് ഇതിൽ നിന്ന് ശരിക്കും വ്യക്തമായി മനസ്സിലാക്കാം. അദ്ദേഹത്തെക്കുറിച്ചുള്ള പോസ്റ്ററുകളായിരുന്നു ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് അദ്ദേഹത്തിനെ അറിയുമായിരുന്നു ഞാൻ. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാം. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഇത്രയധികം അദ്ദേഹത്തിനോടുള്ള സ്നേഹം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ആ ഒരു വിലാപയാത്ര കണ്ടപ്പോൾ ഇത്രയധികം ജനങ്ങളാണ് അദ്ദേഹത്തിനെ കണ്ണീരിൽ മുങ്ങി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒന്നും കൂടെ അദ്ദേഹത്തിനോടുള്ള ആരാധന കൂടുകയായിരുന്നു ചെയ്തത്. പണ്ടൊക്കെ അമ്മ ഇങ്ങനെ ഇടയ്ക്ക് പറയുന്ന കേൾക്കാം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ജനപിന്തുണയും എല്ലാം, പിന്നെ അദ്ദേഹം ചെയ്തിരുന്ന നല്ല കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറയുന്ന കേൾക്കാം. പണ്ടൊന്നും അത്ര കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന യാത്രയപ്പം, അദ്ദേഹത്തിന് കിട്ടുന്ന ആ ജനസമ്മതിയും കാണുമ്പോഴും, പിന്നെ ആ ഓരോ വീഡിയോസ് പുറത്തിറങ്ങുന്ന ഓരോ വീഡിയോസും നമുക്കിങ്ങനെ കാണുമ്പം മനസ്സിലാക്കുകയാണ് അദ്ദേഹത്തെ ജനങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു, അദ്ദേഹത്തെ ജനങ്ങൾ എത്രത്തോളം ആദരിച്ചിരുന്നു എന്നുള്ള കാര്യം. ഒരു കാര്യം വ്യക്തമാണ്, ഇങ്ങനെ ഒരാൾ ഇനി ഉണ്ടാവില്ല. മറ്റൊരാളെ കൊണ്ടും നികത്താൻ കഴിയാത്ത തീരാനഷ്ടമാണ് നമുക്കുണ്ടായിരിക്കുന്നത്.